കാസർഗോഡ് ഒഴിഞ്ഞ വളപ്പ് കടപ്പുറത്ത് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടു. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമ കുഞ്ഞുങ്ങളെയാണ് പ്രദേശവാസികളുടെ സഹായത്തോടെ കടലിലേക്ക് തുറന്നുവിട്ടത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ, ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡ്ഡിംഗ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഒഴിഞ്ഞ വളപ്പ് കടപ്പുറത്തെ പ്രദേശവാസികൾ സ്വമേധയാ ഏറ്റെടുത്ത ദൗത്യമാണിത്. കടലാമ സംരക്ഷണ കേന്ദ്രമായി 7 കൂടുകൾ നിർമ്മിച്ചാണ് ഇവർ മുട്ടകൾ സംരക്ഷിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട 100 കടലാമ കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ മുട്ട വിരിയിച്ച് കടലിലേക്ക് തുറന്നുവിട്ടത്. കടൽ തീരത്തെ മണൽത്തിട്ടകളിലാണ് ഇവ മുട്ടയിടുന്നത്. തെരുവ് നായ്ക്കളോ പക്ഷികളോ മുട്ടകൾ ആഹാരമാക്കാതിരിക്കാനാണ് പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ ഇവയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ച് കടലിലേക്ക് അയക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവർ. 45 മുന്നേ ഈ ഒഴിഞ്ഞ വളപ്പ് ജംഗ്ഷൻ കടപ്പുറം ജംഗ്ഷനിൽ കാണപ്പെടുകയും അത് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവർ സ്വയം താല്പര്യത്തോടെ മുൻകൈ എടുത്തുകൊണ്ട് വേലികെട്ടി വളരെ സുരക്ഷിതമായ രീതിയിൽ സംരക്ഷിക്കുകയും 45-50 ദിവസം ഇതിന് വേണ്ട രീതിയിൽ സംരക്ഷണം പകലും രാത്രിയും ഒക്കെ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് ആയത് ഇന്നലെ 10 കുഞ്ഞുങ്ങളെ കടലേക്ക് വിടുകയുണ്ടായി. ഇന്നിപ്പം ബാക്കി ഉള്ള ഒരു 70-75 കടലാമ കുഞ്ഞുങ്ങളെ ഇന്ന് നാട്ടുകാരുടെയും ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ, ഡിപ്പാർട്ട്മെൻ്റ് അധികാരിയുടെ നേതൃത്വത്തിൽ ഇന്ന് കടലേക്ക് ഈ സമയം വിടുകയുണ്ടായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കടലാമ സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം 1000 കടലാമ കുഞ്ഞുങ്ങളെയാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിരിയിച്ചെടുത്ത് കടലിലേക്ക് തുറന്നുവിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.